വെൽക്കം ടു എസ് റിവ്യൂസ്. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് മൈ ഫസ്റ്റ് ക്ലയൻറ്റ് എന്ന കൊറിയൻ ചിത്രത്തെയാണ്. ചൈൽഡ് വെൽഫെയർ സെൻ്ററിൽ ജോലി ചെയ്യുകയാണ് നമ്മുടെ നായകൻ. കുട്ടികൾക്ക് മാനസികമായോ ശാരീരികമായോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അത് പാരൻസുമായി സംസാരിച്ച് ഒത്തുതീർപ്പാക്കുന്നതാണ് ചൈൽഡ് വെൽഫെയർ സെൻ്ററിലെ ജോലി. അങ്ങനെ ഇരിക്കെ 10 വയസ്സുള്ള ഒരു പെൺകുട്ടി തൻ്റെ അമ്മ തന്നെ ശാരീരികമായി ഉപദ്രവിക്കാറുണ്ട് എന്ന് പറഞ്ഞ് ഒരു പരാതി നൽകുന്നു. പരാതി കിട്ടിയതിനാൽ നമ്മുടെ നായകനും കൂട്ടരും അവളുടെ അമ്മയെ ചെന്ന് കണ്ട് കാര്യങ്ങൾ ഒത്തുതീർപ്പാക്കുന്നു. പക്ഷേ പിറ്റേ ദിവസവും അവൾ ഇതേ പരാതിയെ ചൊല്ലി അവൾ വീണ്ടും വെൽഫെയർ സെൻ്ററിലേക്ക് വന്നു. കുട്ടിയുടെ മാനസിക സമ്മർദ്ദം മൂലമായിരിക്കാം ഇങ്ങനെ പറയുന്നതെന്ന് തോന്നിയ നായകൻ അവളെ പുറത്തെല്ലാം കറങ്ങാൻ കൊണ്ടുപോകുന്നു. അപ്പോഴാണ് നായകന് വക്കീലാവാനുള്ള ഓഫർ വരികയും താൻ അങ്ങോട്ട് പോവുകയും ചെയ്യുന്നു. പെട്ടെന്നൊരു ദിവസം നായകനൊരു കോള് വരുന്നു. ആ 10 വയസ്സുള്ള പെൺകുട്ടി താൻ തൻ്റെ സ്വന്തം അനിയനെ കൊലപ്പെടുത്തി എന്നുള്ളതായിരുന്നു ആ വാർത്ത. ഇതിൻ്റെ സത്യാവസ്ഥ അറിയുവാൻ നായകൻ ഈ കേസ് ഏറ്റെടുക്കുന്നു. ബാക്കിയുള്ള കഥ കണ്ടു തന്നെ അറിയണം. കൊറിയയിൽ ഇതുപോലൊരു സംഭവം നടന്നിട്ടുണ്ട്. അതിനെ അടിസ്ഥാനമാക്കിയാണ് ഈ ചിത്രം നിർമ്മിച്ചത്. സിനിമയിൽ എടുത്തു പറയേണ്ടത് ആ 10 വയസ്സുള്ള കുട്ടിയുടെ അഭിനയം തന്നെയാണ്. എത്രയൊക്കെ ഒരു കുട്ടിയോട് അഭിനയിക്കാൻ പറഞ്ഞാലും ആ കുട്ടി എന്ത് അഭിനയിക്കുന്നോ അത് ചിത്രീകരിക്കാനേ ഒരു ഡയറക്ടറിന് സാധിക്കൂ. എന്നാൽ 10 വയസ്സുകാരിയായി അഭിനയിച്ച ആ കുട്ടിയുടെ അഭിനയം ഗംഭീരമായിരുന്നു. ഇന്നും ഈ സമൂഹത്തിൽ പലയിടത്തും നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഡയറക്ടർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. പതിയെ ഇഴഞ്ഞു നീങ്ങുന്ന ഈ ചിത്രത്തിൻ്റെ അവസാനം നല്ലൊരു സന്ദേശമാണ് നൽകുന്നത്. സിനിമയുടെ അവസാന രംഗവും കൂടെ മനോഹരമായ BGM ആയപ്പോൾ നല്ലൊരു അനുഭവമാണ് ചിത്രം നൽകുന്നത്. മറ്റൊരു ചിത്രത്തിൻ്റെ റിവ്യൂവുമായി നമുക്ക് വീണ്ടും കാണാം.